Terry's a little flower, hidden from the world and all, blooming in a Carmel garden. ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, എനിക്ക് ഒരു പുണ്യവതിയാകണം. സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹമാകുന്ന റോസാ പൂക്കൾ ഞാൻ വർഷിക്കും. ജന്മം കണ്ടാലും വിശുദ്ധരായി ജനിക്കുകയില്ല, എന്നാൽ കർമ്മം കണ്ട ഓരോരുത്തർക്കും വിശുദ്ധിക്ക് ജന്മം നൽകാൻ കഴിയും. ഒരു പുണ്യവതിയാകണമെങ്കിൽ വളരെയധികം സഹിക്കണമെന്നും ഏറ്റവും ഉത്തമമായത് തെരഞ്ഞെടുക്കണമെന്നും തന്നെത്താൻ വിസ്മരിക്കണമെന്നും ഞാൻ ഗ്രഹിച്ചു. ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ദൈവം എനിക്ക് വിശ്വസ്തമായ ഒരു ഹൃദയം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ സ്നേഹിച്ചാൽ എന്നേക്കും ഞാൻ സ്നേഹിക്കും. യേശുവും ശരീരസ്ഥിതിയായിരിക്കട്ടെ. ജന്മം കൊണ്ട് ആരും ശുദ്ധരായി ജനിക്കുന്നില്ല, എന്നാൽ കർമ്മം കൊണ്ട് ഓരോരുത്തർക്കും ശുദ്ധിക്ക് ജന്മം നൽകാൻ കഴിയും. ഇത്തരത്തിൽ ലോകത്തിലെ അനേകരെയും ദൈവത്തിലേക്ക് അടുപ്പിച്ച വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. ലൂയി മാർട്ടിൻ സെലി ദമ്പതികൾക്ക് നാല് പെൺകുട്ടികളായിരുന്നു. 1873 ജനിച്ച നാലാമത്തെ പെൺകുട്ടിക്ക് അവർ തെരേസ എന്ന പേര് നൽകി. മക്കളെ സ്നേഹിക്കുന്നതിൽ മാതൃകയാക്കേണ്ടവരാണ് ലൂയി മാർട്ടിനും സെലിയും. ധാരാളം കളിക്കോപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഗുണപാഠ കഥകൾ കേൾക്കുന്നതിലായിരുന്നു കൊച്ചു ത്രേസ്യയ്ക്ക് താല്പര്യം. തെറ്റു ചെയ്താൽ മാപ്പ് പറയാൻ കൊച്ചു ത്രേസ്യയ്ക്ക് മടുപ്പില്ലായിരുന്നു. എനിക്കൊരു പുണ്യവതിയാകണം എന്ന ആഗ്രഹം അവൾക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ദൈവത്തെ കുറിച്ച് മാത്രമേ കൊച്ചു ത്രേസ്യ സംസാരിക്കാറുള്ളൂ. പ്രാർത്ഥനകൾ അവൾ മുടക്കാറേയില്ല. ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരു മനോഹര പുഷ്പമായി ഈശോയ്ക്ക് സമർപ്പിക്കാൻ ചെറുപ്പത്തിലെ പരിശീലിച്ചിരുന്നു. തൻ്റെ 15-ാമത്തെ വയസ്സിൽ തന്നെ മാർപ്പാപ്പയുടെ പ്രത്യേക അനുവാദത്തോടെ അവൾ കർമ്മലീത്ത മഠത്തിൽ ചേർന്നു. മഠത്തിൽ ചേർന്ന കൊച്ചുറാണിക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷേ കൊച്ചു ത്രേസ്യയ്ക്ക് ആരോടും വെറുപ്പ് തോന്നിയില്ല. എല്ലാം തൻ്റെ മണവാളനായ ഈശോയ്ക്കും പാപികളുടെ മാനസാന്ദ്രത്തിനുമായി കാഴ്ചവെച്ചു. ഈശോയോടുള്ള അഗാധമായ സ്നേഹം വാക്കിലും പ്രവൃത്തിയിലും കാണാമായിരുന്നു. തൻ്റെ 24-ാമത്തെ വയസ്സിൽ കൊച്ചു ത്രേസ്യയ്ക്ക് ഒരു അജ്ഞാത രോഗം പിടികൂടി. ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1897 സെപ്റ്റംബർ 30 അവൾ മരിച്ചു. മഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിലിരുന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ കുരിശിനോട് തൻ്റെ സഹനങ്ങൾ ചേർത്തുകൊണ്ട് അവൾ ഒരു വിശുദ്ധയായി മാറി. From the world and all.